സ്ത്രീപീഡനത്തിന് ഒരു കുറവുമില്ലാത്ത കാലമാണിത്. നിരന്തരമായി ഉത്തരേന്ത്യയിൽ നിന്നായിരുന്നു ഇത്തരം വാർത്തകൾ കേട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ദിനം പ്രതി എന്നോണം ഇത്തരം കേസുകൾ ഇതാ ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. വിവിധ തരത്തിലാണ് പീഡനങ്ങൾ. പലപ്പോഴും ചതിയുടെയും വഞ്ചനയുടെയും മറവിലാണ് കേരളത്തിൽ ഇത്തരം പീഡനങ്ങൾ അരങ്ങേറുന്നത്. ജോലിയുടെയും വിദേശത്തേക്കുള്ള വിസയുടെയും സിനിമയുടെയും ഒക്കെ പേര് പറഞ്ഞ് വിളിച്ചു വരുത്തി ചതിക്കുകയാണ് പലരും. പീഡിപ്പിക്കുകയാണ് അവർ യുവതികളെ. ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്ത് നിരവധി യുവതികളെ പീഡിപ്പിച്ച വ്യക്തിയായി ഇതാ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിദേശത്തും റെയിൽവേയിലും ജോലി വാഗ്ദാനം ചെയ്ത് യുവതികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്ത കേസിലെ മുഖ്യ പ്രതിയാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. മൂവാറ്റുപുഴ സ്വദേശി സനീഷിനെയാണ് പോലീസ് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. നിരവധി സ്ത്രീകൾ ഇയാളുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. എറണാകുളം സ്വദേശിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സെൻട്രൽ പോലീസ് സനീഷിനെ പിടികൂടിയിരിക്കുന്നത്. വൈറ്റിലയിൽ ഇയാൾ ടെക്സ്റ്റൈൽസ് കട നടത്തുന്നുണ്ട്. മരട്, തൊടുപുഴ എന്നിവിടങ്ങളിലും സനീഷിനെതിരെ കേസുകൾ നിലവിലുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ ഒരു അഭിഭാഷകയുടെ സഹായവും സനീഷിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതേക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. സനീഷിനെതിരെ 14 യുവതികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. ഇതിൽ ഒരു യുവതിയുടെ അശ്ലീല വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയതായും പരാതിയിൽ പറയുന്നു. മയക്കുമരുന്ന് നൽകിയാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. സനീഷിന്റെ കൂട്ടാളിയായ അഭിഭാഷകയ്ക്ക് വരുന്ന വിവാഹമോചന കേസുകളിലെ യുവതികളെ കേന്ദ്രീകരിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. അഭിഭാഷകയാണ് യുവതികളെ ജോലി ശരിയാക്കുമെന്ന് പറഞ്ഞ് സനീഷിന്റെ അടുത്തേക്ക് അയച്ചിരുന്നത്. ഇത്തരത്തിൽ വരുന്ന യുവതികൾക്ക് ഭക്ഷണത്തിലോ പാനീയത്തിലോ മയക്കുമരുന്ന് കലർത്തി നൽകി പീഡനത്തിനിരയാക്കിയ ശേഷം അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു ഇയാളുടെ രീതി. ഇയാൾക്കെതിരെ ആരോപണം ഉയർന്ന ഉടനെ തന്നെ 14 യുവതികൾ പരാതികളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇനിയും നിരവധി യുവതികളെ ഇയാൾ ഇത്തരത്തിൽ ചതിക്കുഴിയിൽ പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം.